BTV. Being with you. The Community പി എസ് സി സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നത് ഇന്ന് ഏതൊരാളുടെയും സ്വപ്നമാണ് ഇതുവരെ പി എസ് സിയിൽ ചോദിച്ച ആവർത്തിച്ച ചോദ്യോത്തരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഈ ക്ലാസ് സ്ഥിരമായി സന്ദർശിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം അത്ര അകലെയായിരിക്കില്ല പി PSC സി ആവർത്തിച്ച ഏതാനും ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം ആയി രാജാക്കന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ഏത് മൃഗമായിരുന്നു ആന കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഏതാണ് മുല്ലപ്പെരിയ ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏത് നദിയിലാണ് പെരിയാർ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കേരളം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ആരാണ് മാർക്കോ പോളോ കുഞ്ഞാലി മരക്കാർ ആരുടെ നാവികസേനാ തലവനായിരുന്നു സാമൂതിരി കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഐ എസ് ആർഒ ചെയർമാനായ ആദ്യ മലയാളി ആരാണ് എം ജി കെ മേനോൻ കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ ആരാണ് സിക്കന്ദർ ഭക് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഏക മലയാളി ആരാണ് പിള്ള കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ് ബേപ്പൂർ ബേപ്പൂർ റെയിൽവേ പാത ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് കൊച്ചിയിൽ വൈദ്യുതി സമരം നടന്നത് ഏത് ദിവാന്റെ കാലഘട്ടത്തിലാണ് ആർ കെ ഷൺമുഖം ചെട്ടി കേരള സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് ആരാണ് വില്യം ബാർട്ടൺ കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്നത് ഏത് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യമാണ് കേരളം ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏതു ക്ഷേത്രത്തിനാണ് തിരുപ്പതി ക്ഷേത്രം കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ് നെടുങ്ങാടി ബാങ്ക് ആലപ്പുഴ ജില്ലയിൽ പ്രാചീന കാലത്തുണ്ടായിരുന്ന ബുദ്ധമത കേന്ദ്രം ഏതാണ് ശ്രീ മൂലവാസം മുങ്ങിമരിക്കുന്നതിനു മുമ്പ് കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന ബോട്ട് ഏതാണ് റെഡീമർ ദാദാസാഹേബ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ശങ്കർ തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ആദ്യമായി കാനേഷുമാരി നടന്നത് ഏത് വർഷത്തിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കയ്യൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന വിഖ്യാത നോവൽ രചിച്ച കന്നഡ സാഹിത്യകാരൻ ആരാണ് നിരഞ്ജന കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേണൽ ഗോതവർമ്മ രാജ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് പോത്തുകൽ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി അത്ലറ്റ് ആരാണ് ോഹന്നാൽ കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ഏതു വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് പരീതു പിള്ള കേരളത്തിൽ നിന്നു ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം ഏതാണ് വാഴപ്പള്ളി ശാസനം മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക ഏതാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെയാണ് വയലാർ കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ത്രീ പുരുഷ അനുപാതം കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി വൈശേഷിക ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കണാദമുനി പ്രാചീന കേരളത്തിൽ നെയ്തൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത കടൽ തീരം ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിച്ച ആദ്യ മലയാളി വനിത ആരാണ് മാതാ അമൃതാനന്ദമയി ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ് സി കൃഷ്ണൻ നായർ വാസ്കോഡഗാമ വൈസ്രോയി ആയി കേരളത്തിലെത്തിയ വർഷം എടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കേരള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ജോൺ മത്തായി ഇരവിക്കുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഇടുക്കി ജില്ല ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാണ് കാനഡ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ഇടുക്കി നെല്ലുൽപാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് പാലക്കാട് പൂക്കോട് തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു വയനാട് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എറണാകുളം പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് വേമ്പനാട് കായൽ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കൊല്ലം കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ് ഉപ്പള കായൽ പാത്രക്കടവ് പദ്ധതി ഏത് ജില്ലയിലാണ് പാലക്കാട് കുറുവ ദ്വീപ് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കബനി പൊന്നാനിപ്പുഴയുടെ മറ്റൊരു പേര് ഭാരതപ്പുഴ കേരളത്തിൽ നീളത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദി ഏതാണ് ഭാരതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ അരിപ്പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം പാത്രക്കടവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാർ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ് നെല്ലിയാമ്പതി ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് കേരളത്തിൽ എവിടെയാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രമുള്ളത് പന്നിയൂർ കേരളത്തിൽ എവിടെയാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലി കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു തേക്കടി ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ പ്രോജക്റ്റ് ഏതാണ് വിഴിഞ്ഞം കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ഇരവിക്കുളം കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം പൊന്മുടി ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായം നടക്കുന്ന ജില്ല ഏതാണ് കൊല്ലം ഏത് നദിയുടെ തീരത്താണ് മരാമൺ കൺവെൻഷൻ നടക്കുന്നത് നദി മുറിയാട് തടാകം ഏത് ജില്ലയിലാണ് തൃശൂർ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തോട്ടപ്പള്ളി സ്പിൽവേ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ കേരളത്തെ കർണാടകയിലെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏത് പേരമ്പാടി ചുരം ആറളം സാങ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്ന ജില്ല തൃശൂർ സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് സൈലന്റ് വാലി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ് ഏലം പാതിരാമണൽ ദ്വീപ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ ബാണാസുര സാഗർ ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കബനി ഏത് നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴ പ്രാചീന രേഖകളിൽ ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണ് മൂന്നാർ പേപ്പാറ ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ് പാലക്കാട് മീനച്ചിലാർ ഏത് ജില്ലയിലെ പ്രധാന നദിയാണ് കോട്ടയം കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് വരയാടുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലവിൽ വന്ന ദേശീയോദ്യാനം ഏതാണ് ഇരവിക്കുളം ദേശീയ പാർക്ക് സുഗന്ധ വ്യഞ്ജനോത്പാദത്തിൽ കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഏതാണ് ഇടുക്കി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ് ആനമുടി കേരളത്തിൽ കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാണ് കുണ്ടറ ഭാരതപ്പുഴയുടെ പോഷക നദി ഏതാണ് കുന്തിപ്പുഴ കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി പക്ഷിസങ്കേതം ഏതാണ് ചൂളന്നൂർ പക്ഷി പക്ഷിസങ്കേതം വെള്ളായണിക്കായൽ ഏതു ജില്ലയിലാണ് തിരുവനന്തപുരം കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് എവിടെയാണ് വാഗമൺ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെയ്യാർ ഡാം കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏതാണ് മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏതാണ് പെരിയാർ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ചന്ദരുണി സൈലന്റ് വാലിയുടെ പ്രത്യേകത എന്താണ് സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ സ്ഥലം കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആനക്കയം കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എവിടെയാണ് പെരിയാർ മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം കാസർകോട് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ് ചന്ദ്രഗിരിപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് പാതിരാമണൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ജില്ല ഏതാണ് കാസർഗോഡ് നിത്യഹരിത വനങ്ങൾക്ക് പ്രശസ്തമായത് ഏത് വനമാണ് സൈലന്റ് വാലി ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളം കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് മലപ്പുറം കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ലക്കിടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി ഏതാണ് പെരിയാർ ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കോട്ടയം ഇരവിക്കുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ കേരളത്തിൽ താപ്പ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് പാലക്കാട് കേരളത്തിലുള്ള ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് കല്ലട അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ി സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി കൊച്ചി നഗരത്തിന്റെ ശ്വാസകോശം കോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് മംഗളവനം ആനമുടിയുടെ ഉയരം എത്ര രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് തടാകം പുനലൂർ തൂക്കുപാലം ഏത് നദിക്ക് കുറുകെയാണ് കല്ലടയാർ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു നെല്ലിക്കാം പെട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരച്ചീനി കൃഷി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് നെയ്യ നെല്ലിക്കാം പെട്ടി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ശ്രീകാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവിക്കുളം കേരളത്തിലെ ആദ്യ കടുവാ കടുവാസങ്കേതം എവിടെയാണ് പെരിയാർ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കുട്ടനാട് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഏതാണ് കബനി വള്ളംകളി നടക്കുന്ന നദി ഏതാണ് പമ്പ കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെള്ളൂർ കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കുണ്ടറ കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിച്ച സ്ഥലം ഏതാണ് കുമാരകോടി കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനമായ തേഞ്ഞിപ്പാലം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ട കര അഴി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായൽ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു മുതിരപ്പുഴ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല ഏതാണ് എറണാകുളം കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ് ഭാരതപ്പുഴ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ് കുരുമുളക് വികേന്ദ്രീയാസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചായത്ത് കല്യാശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കൊല്ലം കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിയൊന്ന് അട്ടപ്പാടി ഏത് ജില്ലയിലാണ് പാലക്കാട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് മുമ്പ് ലഭിക്കുന്ന മഴ ഏതാണ് മാംഗോ ഷവർ കേരളത്തിലെ ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിന്റെ പഴയ പേര് എന്താണ് മാടത്തുമല കേരളത്തിലെ ഏക പ്രകൃതിദത്ത തുറമുഖം ഏതാണ് കൊച്ചി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശിൽപി ആരാണ് ജോൺ പെനി ക്വിക്ക് കോഴിക്കോട് ജില്ലയിലെ കോളാവിപ്പാലം എന്തിനു പ്രസിദ്ധമായ സ്ഥലമാണ് കടലാമ സംരക്ഷണ കേന്ദ്രം കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴ കേരളത്തിലെ ആദ്യത്തെ നിയമ സാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് എവിടെയാണ് പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് ഏതാണ് അകത്തേ തറ പ്രാചീന ഭാരതത്തിൽ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് പമ്പ കേരളത്തിലെ ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം ഏതാണ് ആലപ്പുഴ കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ് കോട്ടയം സ്ത്രീകളെക്കാൾ പുരുഷന്മാർ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് മലയിലാണ് അമ്പുകുത്തിമല കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് എറണാകുളം കെ ആർ നാരായണൻ ജനിച്ച സ്ഥലം ഏതാണ് ഉഴവൂർ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യാർകുടം കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് തൃശൂർ കേരള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഏതാണ് കാക്കനാട് സിസ്റ്റർ അൽഫോൺസയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ഭരണങ്ങാനം മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് മറയൂർ For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.